നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത് അല്ലെ. ഈ സത്യം എത്ര പേർക്കറിയാം? പലർക്കും ഈ ഒരു സത്യം അറിയില്ല എന്നുള്ളതാണ് വസ്തുത. നമ്മളൊക്കെ ലോ ഓഫ് അട്രാക്ഷനിലേക്ക് വന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് നമുക്ക് ശരിക്കും നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്. നമ്മുടെ തെറ്റായ ചിന്തകളായിരുന്നു നമ്മുടെ ലൈഫിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തില് അല്ലെങ്കിൽ എന്റെ ചെറുപ്പത്തില് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതം തീരുമാനിക്കുന്നത് എന്ന് ആരെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തന്നിരുന്നുവെങ്കിൽ ലൈഫിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു എന്ന്. ചെറുപ്പത്തിലെ തന്നെ നമുക്ക് ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാം, അതിനു വേണ്ടിയിട്ട് വിവിധ മാർഗങ്ങളുണ്ട് എന്നറിയാമായിരുന്നുവെങ്കിൽ എന്നേ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാമായിരുന്നു. ശരിക്കും നമുക്ക് നമ്മുടെ ബാല്യത്തിൽ ലഭിക്കാതെ പോയത്, പല പേരൻസും ആഗ്രഹിക്കുന്നത് നമുക്ക് നേടാൻ പറ്റാതെ പോയതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകണം എന്നല്ലേ. അപ്പോ ഞാൻ കഴിഞ്ഞ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ബാച്ച് ഏപ്രിൽ 1st സ്റ്റാർട്ട് ചെയ്ത് അതിപ്പോ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ശരിക്കും പേരൻസിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ആ ഒരു എന്താ പറയാ ആ ഒരു സന്തോഷത്തിന്റെ കഥകൾ എനിക്ക് വീണ്ടും അടുത്ത ഒരു പുതിയ ലോ ഓഫ് അട്രാക്ഷൻ ബാച്ച് മെയില് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ തരികയാണ്. എല്ലാവരും ചോദിച്ച് തുടങ്ങിയാണ് എന്നാണ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. കുറെ പേർക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങൾ അതിൽ ആഡ് ചെയ്യണം, നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു ടീച്ചർ കുഞ്ഞുങ്ങൾക്കുള്ള ലോ ഓഫ് അട്രാക്ഷൻ ബാച്ച് ഇനി എന്നാണ് പുതിയത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 6th ഫ്രൈഡേ മുതലായിരിക്കും. ഓക്കെ, അപ്പോ കഴിഞ്ഞ ബാച്ച് വളരെ സക്സസ്ഫുൾ ആയിട്ട് നടത്തി. അപ്പൊ ആ സ്റ്റുഡൻസിന്റെ പേരൻസ് ഞങ്ങൾക്ക് വീണ്ടും നെക്സ്റ്റ് മന്തും വേണമെന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ് ആയിട്ട് അവർ ഫീസ് അയച്ചു തന്നേക്കാണ്. വീണ്ടും അവർക്ക് ക്ലാസ് വേണം. കാര്യം കുഞ്ഞുങ്ങളുടെ ലൈഫിൽ ഉണ്ടായ ഒരു മാറ്റം അവരെ അത്രത്തോളം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എന്റെ ഒരു സ്റ്റുഡന്റ് പറഞ്ഞു, ടീച്ചർ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് നെഗറ്റിവിറ്റിയിലേക്ക് പോകാറുണ്ട്, അപ്പൊ മക്കളോട് ദേഷ്യപ്പെടാറുണ്ട്. അപ്പൊ എന്റെ മക്കളാണ് മക്കൾ എന്നോട് പറയുകയാണ്, അവര് എന്റെ മക്കള് ടീച്ചറിന്റെ ലോ ഓഫ് അട്രാക്ഷൻ കിഡ്സിലെ കുഞ്ഞുങ്ങളാണ്. അപ്പൊ അവര് പറയുകയാണ്, ഞങ്ങളുടെ ടീച്ചർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണമെന്ന്. മമ്മി നെഗറ്റീവാട്ടോ എന്നിങ്ങനെ അമ്മയെ ഓർമ്മപ്പെടുത്തിയത്. ശരിക്കും ആ പേരന്റ് എന്നോട് പറഞ്ഞു, ടീച്ചർ ശരിക്കും എന്റെ മക്കൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാ ഞാൻ ചിന്തിച്ചത് ഞാൻ എത്രത്തോളം നെഗറ്റിവിറ്റിയിലേക്കാണ് പോകുന്നത് എന്നുള്ളത്. അവര് പറഞ്ഞതാണ് ശരി, അമ്മമാര് നെഗറ്റിവിറ്റി പറയുമ്പോ മക്കള് തിരുത്തി കൊടുക്കുകയാണ്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി ആ ഒരു ഫാമിലി. അതുപോലെ മറ്റൊരു സ്റ്റുഡന്റ് ഷെയർ ചെയ്തൊരു സ്റ്റോറി എന്ന് പറയുന്നത്, ആ കുട്ടിയുടെ ഹസ്ബൻഡിനെ കൂടി ഈ മെഡിറ്റേഷനിലേക്കും ഈ പ്രാക്ടീസസിലേക്കും കൊണ്ടുവരണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുമായിരുന്നു അദ്ദേഹം കൂടി ഈ പ്രാക്ടീസസൊക്കെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായനെന്ന്. അങ്ങനെ അദ്ദേഹം ലീവിന് വന്നപ്പോ ആ കുട്ടിയുടെ മകൻ എന്റെ ലോ ഓഫ് അട്രാക്ഷൻ കിഡ്സിന്റെ ബാച്ചിലർ സ്റ്റുഡന്റ് ആണ്. അപ്പൊ കുഞ്ഞ് അച്ഛന് പഠിപ്പിച്ചു കൊടുത്തു എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തത്, നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമുക്കിത് എങ്ങനെ ഉപയോഗിക്കാം, ഇത്തരം കാര്യങ്ങളെല്ലാം അച്ഛന് പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പോ ആ വീട്ടില് അച്ഛന്റെ അമ്മയും മകനും ആ ഒരു പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ അവര് വളരെയധികം സന്തോഷമായിരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ എന്റെ ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ എല്ലാ വീടുകളും സ്വർഗമാക്കി മാറ്റുക, എല്ലാ വീടുകളിലേക്കും സന്തോഷം കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. മറ്റൊരു സ്റ്റുഡന്റ് പറഞ്ഞൊരു കാര്യം, സംഗീത എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്റ്റോറി ഞാൻ യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. സംഗീത പറഞ്ഞത് ഇങ്ങനെയാണ്, സംഗീതയുടെ വീട്ടില് സംഗീത ക്ലാസ്സിന് വന്നു, അപ്പോ തന്നെ സംഗീതയ്ക്ക് നല്ല മാറ്റം ഉണ്ടായി. അപ്പൊ കുഞ്ഞുങ്ങളെ കൂടി ലോ ഓഫ് അട്രാക്ഷൻ കിഡ്സ് ബാച്ചില് ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പൊ കുഞ്ഞുങ്ങള് ഇപ്പം ഒരുമിച്ചാണ്, അവരൊരുമിച്ചാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതും ബാക്കിയുള്ള പ്രാക്ടീസസ് ഒക്കെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇന്ന് അവരുടെ വീടൊരു സ്വർഗമാണ്, ഞങ്ങളുടെ വീടൊരു സ്വർഗമാണ് ടീച്ചറേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സന്തോഷം സംഗീതയുടെ ഭർത്താവിനും ഒരുപാട് സന്തോഷമാണ്. കാര്യം അത്രത്തോളം അവരുടെ വീട് ഒരു സ്വർഗമായി ഇന്ന് മാറിക്കഴിഞ്ഞു. അപ്പോ നമ്മൾ ഒരാള് മാറിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ വീട്ടിൽ എത്രത്തോളം സന്തോഷം വരുമെന്ന്. അപ്പോ കുഞ്ഞുങ്ങളും കൂടെ നമ്മുടെ ഈ ഒരു പോസിറ്റിവിറ്റി പിന്തുടർന്നാൽ
അവരുടെ ചിന്തകളിൽ ശ്രദ്ധിച്ച് എപ്പോഴും പോസിറ്റീവായിട്ടിരുന്നാൽ, എപ്പോഴും ഹാപ്പി ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ, അലൈൻമെന്റ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഭാവി തലമുറ തന്നെ ഈ ലോകം തന്നെ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആയി മാറും. ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾ മെഡിറ്റേഷൻ പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ അവർ സക്സസ്ഫുൾ ആകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പല പേരൻസും വിചാരിക്കും ഞങ്ങളത് പഠിപ്പിച്ചു കൊടുക്കാമെന്ന്. പക്ഷേ നമ്മൾ പഠിപ്പിക്കുന്ന കണക്കല്ല, മറ്റൊരു ഗുരു അവർക്കത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും, അവരത് കറക്റ്റ് ഫോളോ ചെയ്യുകയും ചെയ്യും. ഞാൻ രണ്ട് ബാച്ചുകളായിട്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സുകൾ നടത്തുന്നത്. 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ കിഡ്സ് ബാച്ചും 13 വയസ്സും അതിന് മുകളിലേക്കുള്ള കുഞ്ഞുങ്ങൾക്ക് ടീനേജേഴ്സ് ലോ ഓഫ് അട്രാക്ഷൻ ടീനേജേഴ്സ് ബാച്ചുമാണ് നടത്തുന്നത്. 1000 rupees ആണ് ഇതിന്റെ ഫീസ് വരുന്നത് പെർ മന്ത്. അപ്പൊ നിങ്ങളുടെ വീട്ടിലെ രണ്ട് കുട്ടികളുണ്ടെങ്കിൽ രണ്ടു പേർക്കും കൂടെ 1000 അടച്ചാൽ മതിയാകും. ശരിക്കും നമ്മളൊരു ട്യൂഷന് വിട്ടാൽ തന്നെ നമ്മൾ അതിനേക്കാൾ പൈസ കൊടുക്കണം. ട്യൂഷന് വിടുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു സബ്ജക്റ്റേ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റൂ, അവർക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്ന സബ്ജക്റ്റുകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷേ ജീവിതം എന്തെന്ന് പഠിക്കണമെങ്കിൽ എങ്ങനെയാണ് ലൈഫിലേക്ക് ആ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ് ഫുൾ ടൈം ഹാപ്പി ആയിരിക്കേണ്ടത്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് എങ്ങനെ നേടിയെടുക്കാം, ഇതിലൊക്കെ ഉപരി ഈശ്വരനുമായിട്ടൊരു അലൈൻമെന്റ് സ്റ്റേജിലേക്ക് വരികയാണ് കുഞ്ഞുങ്ങൾ. പിന്നെ അവരുടെ ലൈഫ് അലൈൻമെന്റ് സ്റ്റേജ് എന്ന് പറയുമ്പോഴേ നിങ്ങൾക്കറിയാം നമ്മൾ ലൈഫിൽ മുന്നോട്ടേക്ക് പോകേണ്ട ഓരോ വഴിയും ഈശ്വരൻ കാട്ടിത്തരും. അവർ ക്ലാസ്സിൽ അവരാഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് അവർക്ക് മേടിക്കാൻ പറ്റും, അവര് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ വലിയ സക്സസിൽ അവർക്ക് എത്തിപ്പെടാൻ പറ്റും. ഈശ്വരൻ തന്നെ കുഞ്ഞുങ്ങളെ നയിച്ച് അവരെ ജീവിത വിജയത്തിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനമായിരിക്കും ഈ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്. ശരിക്കും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നമുക്കങ്ങനെ കിട്ടാറില്ല. നമുക്ക് ഇത്രയും ചെറിയ ഫീസിനൊക്കെ അങ്ങനെ ഒരു ക്ലാസ് കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാഗ്യമാണ്. ഒരുപാട് സ്റ്റുഡൻസ് കഴിഞ്ഞ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ലൈഫിൽ അത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെയും ആ ഒരു മെഡിറ്റേഷനിലേക്കും പോസിറ്റിവിറ്റിയിലേക്കും ഒരു ഹാപ്പി ലൈഫിലേക്കും കൊണ്ടുവരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീടൊരു സ്വർഗമാക്കി മാറ്റണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ലോ ഓഫ് അട്രാക്ഷൻ കിഡ്സ് ബാച്ചിൽ അവർക്ക് അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ഈ ഒരു ഫ്രൈഡേ ആണ് ഞാൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, May 6 ഫ്രൈഡേ. രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുകയാണ് വേണ്ടത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.